നഴ്സുമാർക്ക് വളരെയധികം സാധ്യതകൾ നൽകുന്ന രാജ്യമാണ് ഫിൻലൻഡ്. ആയിരക്കണക്കിന് വേക്കൻസികളാണ് ഇപ്പോൾ ഫിൻലൻഡിൽ എമ്പാടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണ്. നഴ്സുമാർക്ക് വളരെ എളുപ്പത്തിൽ വരാനും സെറ്റിൽ ചെയ്യാനും കഴിയുന്ന രാജ്യമായി ഫിൻലൻഡ് മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഫിൻലൻഡിൽ നഴ്സുമാരാകാനായി സാധിക്കുക? എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ? ഇപ്പോൾ നഴ്സുമാർക്ക് എളുപ്പത്തിൽ വന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന, വളരെ വേഗത്തിൽ വിസ ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലൻഡ്. പല രാജ്യങ്ങളും നഴ്സുമാർക്ക് അവസരങ്ങൾ കുറച്ചപ്പോൾ ഏറ്റവും അധികം വേക്കൻസികൾ നിലനിൽക്കുന്ന യൂറോപ്പിലെ രാജ്യമായി ഫിൻലൻഡ് മാറിയിരിക്കുന്നു. മൂന്ന് ഓപ്ഷനുകളാണ് ഫിൻലൻഡിൽ വന്ന് നഴ്സ് ആകുന്നതിന് വേണ്ടിയുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഫിൻലൻഡിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫിൻലൻഡിൽ എത്തുക, ഒരു നഴ്സ് ആവുക എന്ന് നോക്കാം. ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻ ഫിൻലൻഡിൽ വന്ന് നഴ്സിംഗ് പഠിക്കുക തന്നെയാണ്. മൂന്നര വർഷത്തെ നഴ്സിംഗ് പ്രോഗ്രാമിന് ശേഷം 210 ക്രെഡിറ്റ് കിട്ടുന്നവർക്ക് ഫിൻലൻഡിൽ നഴ്സ് ആകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ഇപ്പോൾ പലരും കേരളത്തിന് പുറത്തുപോയി നഴ്സിംഗ് പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ ഫിൻലൻഡിൽ വന്ന് നഴ്സിംഗ് പഠിച്ച് ഇവിടെ തുടരാൻ പറ്റുന്ന സാധ്യതകളാണുള്ളത്. മറ്റൊരു പ്രധാന ഓപ്ഷൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലോ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അവിടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിൻലൻഡിലോട്ട് വരാം. ഫിൻലൻഡിൽ വന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ഒരു ജോലി കണ്ടെത്തിയാൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. ഫിൻലൻഡ് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലോകരാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എപ്പോഴും മുൻനിരയിൽ വരുന്ന രാജ്യമാണ് ഫിൻലൻഡ്. അതുമാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലെ 8-ാമത്തെ റിച്ചസ്റ്റ് കൺട്രി കൂടിയാണ് ഫിൻലൻഡ്. ഇനി യൂറോപ്യൻ യൂണിയന് പുറമെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നും ഫിൻലൻഡിലോട്ട് വരാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ നേരിട്ട് ഇവിടെ വന്ന് നഴ്സായി ജോലി ചെയ്യാനുള്ള ഓപ്ഷനല്ല ആദ്യം ലഭിക്കുക. ആദ്യം ഒരു നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തുകൊണ്ട് നഴ്സ് ആകാനുള്ള ഓപ്ഷനാണ് ഫിൻലൻഡ് നൽകുന്നത്. മറ്റ് രാജ്യങ്ങളിലേതുപോലെ ഡയറക്റ്റായി എക്സാം എഴുതി ഓസ്കി അറ്റൻഡ് ചെയ്ത് നഴ്സാകുന്ന രീതിയല്ല ഫിൻലൻഡിലുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഫിൻലൻഡിൽ വന്ന് പ്രാക്ടിക്കൽ നഴ്സ് അപ്രന്റിഷിപ്പ് എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് രജിസ്ട്രേഷനിലോട്ട് മൂവ് ചെയ്യാനായി സാധിക്കൂ. ഒരു വിദേശ ക്വാളിഫൈഡ് നഴ്സ് രജിസ്ട്രേഷനായി ഫിൻലൻഡിൽ എത്തിയാൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാകും. അത് ഓർഗനൈസ് ചെയ്യുന്നത് നിങ്ങളെ റിക്രൂട്ട് ചെയ്ത എംപ്ലോയറാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എംപ്ലോയറാണ് ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം 1.5 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നഴ്സുമാരാകാനുള്ള സാധ്യതയും ഫിൻലൻഡ് നൽകുന്നു. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഫിൻലൻഡിൽ വന്നതിന് ശേഷം അസിസ്റ്റന്റ് നഴ്സായി ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാലറി ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കൂടിയാണ് അവർ നൽകുക. അതിനുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും നിങ്ങളുടെ എംപ്ലോയേഴ്സ് നൽകും. അതിനുശേഷം രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഫിൻലൻഡിൽ തുടരാനുള്ള സാധ്യത കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫിൻലൻഡിലെ പ്രധാന ലാംഗ്വേജുകളാണ് ഇംഗ്ലീഷ്, ഫിന്നിഷ്, സ്വീഡിഷ്. ഈ 3 ലാംഗ്വേജുകളാണ് ഫിൻലൻഡിൽ കോമൺ ആയി സംസാരിക്കുക. ഫിൻലൻഡിൽ നഴ്സുമാരായി എത്തുന്നവർക്ക് 1 വർഷം മുതൽ 1.5 വർഷം വരെ കംപ്ലീറ്റ് ചെയ്യുന്ന അവരുടെ അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിന് ശേഷം അവർക്ക് ഫിന്നിഷ് B1 ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേക ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും എഴുതാതെ തന്നെ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കൂടിയാണ് അവർക്ക് ലഭിക്കുക. ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഈ ഒരു പ്രോഗ്രാമിൽ വിലയിരുത്തും. ഇതുകൂടാതെ മറ്റൊരു പ്രധാന പാത്വേയാണ് വൊക്കേഷണൽ കോളേജ് പ്രോഗ്രാം. ഫിൻലൻഡിൽ വന്ന് പ്രാക്ടിക്കൽ നേഴ്സ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു പാത്വേയാണിത്. വൊക്കേഷണൽ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിക്കുക. ഫിൻലൻഡിൽ ഒരു പ്രാക്ടിക്കൽ നേഴ്സായി ജോലി ചെയ്യുന്നതിന് വൽവര രജിസ്ട്രേഷൻ ആണ് വേണ്ടത്. നാഷണൽ സൂപ്പർവൈസറി അതോറിറ്റി ഫോർ വെൽഫെയർ ആൻഡ് ഹെൽത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതോടുകൂടി മാത്രമാണ് പ്രാക്ടിക്കൽ നേഴ്സായി മാറാനായി സാധിക്കുക. ആ ഒരു രജിസ്ട്രേഷനാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. ഫിൻലൻഡിൽ നേഴ്സ് ആകുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. നേഴ്സിംഗ് പാസ്സായ സർട്ടിഫിക്കറ്റുകളെല്ലാം വേണം, അത് പ്രധാന പ്രൂഫാണ്. രണ്ടാമതായി വേണ്ടത് നേഴ്സിംഗ് ക്വാളിഫിക്കേഷന് പുറമെ നിങ്ങൾ എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുകൂടാതെ സ്കൂൾ എഡ്യൂക്കേഷന്റെ മുഴുവൻ റെക്കോർഡുകളും ഇതെല്ലാം പ്രോസസ്സിന്റെ ഭാഗമായി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മൂന്നാമതായി വേണ്ടത് വർക്ക് എക്സ്പീരിയൻസും ലാംഗ്വേജ് സ്കില്ലുമാണ്. ഫിൻലൻഡിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടി കൾച്ചറലിസം ഉള്ള ഒരു മേഖല തന്നെയാണ് ഹെൽത്ത് കെയർ. സ്വീഡനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം സ്വീഡിഷ് ഭാഷ സംസാരിക്കുന്ന ജനതയുടെ എണ്ണം വളരെയധികമാണ്. ഫിൻലൻഡിലോട്ട് നിങ്ങൾ നഴ്സിംഗ് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പ്രധാനമായും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് ലോക്കൽ ലാംഗ്വേജ് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതിന്റെ പ്രൂഫ്. ഫിന്നിഷ് ലാംഗ്വേജ് അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമാണ് എളുപ്പത്തിൽ ഫിൻലൻഡിലോട്ട് വരാനായി സാധിക്കുക. ഫിന്നിഷ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയായതുകൊണ്ട് തന്നെ ഫിന്നിഷിൽ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. എന്നാൽ വലിയ അഡ്വാൻസ്ഡ് നോളജ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനും ഫിന്നിഷിൽ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഫിൻലൻഡിലോട്ട് വരാം. ജോലി ലഭിക്കുന്നതിനും തടസ്സമില്ല. ഫിൻലൻഡിൽ എത്തിയതിന് ശേഷം 1.5 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിന്റെ സമയത്ത് ഫിന്നിഷ് നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. ഫിൻലൻഡിലെത്തി ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ, കൂടുതൽ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. അതിനുശേഷം B1 ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം ഫിൻലൻഡിൽ തുടരാനുള്ള സാധ്യതകൾ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുക. ഫിൻലൻഡിൽ വന്ന് നിങ്ങളുടെ അപ്രന്റീഷ്
അപ്രന്റിഷിപ്പ് പ്രോഗ്രാമിന് ശേഷം ഇവിടുത്തെ രജിസ്ട്രേഷൻ ഏജൻസിയായ വാൽവീര ആപ്ലിക്കേഷൻ എല്ലാം വെരിഫൈ ചെയ്ത് അവരെടുക്കുന്ന ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കുക. മിക്ക രാജ്യങ്ങളിലും ഒരു റീവാലിഡേഷൻ പ്രോഗ്രാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ യു കെയുടെ കാര്യത്തിലാണെങ്കിൽ എവറി 3 ഇയേഴ്സ് നമ്മളുടെ രജിസ്ട്രേഷൻ റീവാലിഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫിൻലൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു റീവാലിഡേഷൻ പ്രോഗ്രാം ഉള്ളത്. വീണ്ടും രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ കുറെ പ്രോസസ്സുകളുണ്ട്. ഫിൻലൻഡിലെ സാലറി തീരുമാനിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും നിങ്ങളുടെ ജോബ് ടൈറ്റിലിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ 2 തരം ഹോസ്പിറ്റലുകളുണ്ട്, പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറുകളിലും. എന്നാൽ കൂടുതൽ സാലറി ലഭിക്കുന്നത് പബ്ലിക് സെക്ടറിൽ തന്നെയാണ്, പ്രൈവറ്റ് മേഖലയിൽ സാലറി കുറവാണ്. പബ്ലിക് സെക്ടറിലെ ലാംഗ്വേജ് റിക്വയർമെന്റ് A2.2 മുതൽ B1 വരെയാണ്. ഈ ഒരു റേഞ്ചിലുള്ള ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ് പബ്ലിക് സെക്ടറിൽ ആവശ്യപ്പെടുക. ഫിൻലൻഡിൽ വന്ന് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് റിക്വയർമെന്റ് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് നേടാനുമാകും. ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യമാണ് ഫിൻലൻഡ്, എങ്കിലും നഴ്സുമാരുടെ വേക്കൻസീസ് വളരെയധികമാണ്. ക്രിട്ടിക്കൽ ഷോർട്ടേജ് ആണ് നഴ്സുമാരുടെയും കെയർ അസിസ്റ്റന്റുമാരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഫിൻലൻഡ് നേരിടുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 16,600 നഴ്സുമാരുടെ പൊസിഷൻസ് ആണ് ഇപ്പോൾ ഫിൻലൻഡിൽ വേക്കന്റ് ആയിട്ടുള്ളത്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുടെ കാര്യത്തിലാണെങ്കിൽ 8,800 വേക്കൻസികൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ വേക്കൻസികളിലോട്ടൊക്കെ നിയമനം നടത്താനുള്ള തീരുമാനമാണ് ഗവൺമെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ തീർച്ചയായും ഫിൻലൻഡിലെത്താം. സ്ഥിരമായി സെറ്റിൽ ചെയ്യാനും 4 വർഷങ്ങൾക്ക് ശേഷം പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിച്ചുകൊണ്ട് സ്ഥിരമായി നിൽക്കാനും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കൂടിയാണ് ഫിൻലൻഡ് നൽകുന്നത്. നഴ്സുമാർക്ക് സാലറി ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഫിൻലൻഡ്. ആനുവൽ സാലറി ആവറേജ് ആയി കണക്കാക്കുകയാണെങ്കിൽ 64,600 യൂറോയാണ് ഒരു വർഷം നഴ്സുമാർക്ക് ലഭിക്കുക. അവർലി റേറ്റിലാണെങ്കിൽ ആവറേജ് 31 യൂറോയാണ് ഒരു മണിക്കൂറിൽ ലഭിക്കുക. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ഹൈ ആണെന്ന് കാണാനുമാകും. എക്സ്പീരിയൻസ് കുറവുള്ള നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ 1 വർഷം മുതൽ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്കാണെങ്കിൽ ആവറേജ് 45,000 യൂറോ വരെ ആനുവൽ സാലറി ലഭിക്കുന്ന ആ ഒരു പൊതുവായ സാഹചര്യമാണ് ഇപ്പോൾ ഫിൻലൻഡിലുള്ളത്. പ്രത്യേകിച്ചും ഞാനിപ്പോൾ നിൽക്കുന്ന ഹെൽസിങ്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് സാലറി കൂടുതലുമുണ്ട്. 8 വർഷമോ അതിലധികമോ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 79,000 യൂറോയാണ് ആനുവൽ സാലറിയായി ലഭിക്കുക. ഇത് വളരെ ഉയർന്ന സാലറി തന്നെയാണ്. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഏറ്റവും ഹൈലി പെയ്ഡ് ജോബുകൾ ധാരാളമുണ്ട്. എന്നാൽ ഫിൻലൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ സെക്കൻഡ് ഹൈലി പെയ്ഡ് ജോബാണ് ഹെൽത്ത് കെയർ മേഖല. നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്കും ഹൈ സാലറി നൽകുന്നതിൽ ഫിന്നിഷ് ഗവൺമെന്റ് എന്നും മുന്നിലാണ്. ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും വളരെ ഉയർന്ന സാലറി തന്നെയാണ് ഫിൻലൻഡിൽ ലഭിക്കുക. ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നത് ബിസിനസ് മാർക്കറ്റിംഗ് മേഖലകളിലാണെങ്കിൽ 2-ാമത്തെ മേഖലയാണ് ഹെൽത്ത് കെയർ. ജീവിത ചെലവുകളുടെ കാര്യത്തിലാണെങ്കിൽ ഓരോ ലൊക്കേഷനെ ബേസ് ചെയ്തിരിക്കും. ഈ ഹെൽസിങ്കി ഉൾപ്പെടെയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു മാസം താമസിക്കുന്നതിന് ഏകദേശം 2,000 യൂറോയോളം വരെ ചെലവ് വരും. എന്നാൽ ഈ പ്രധാന സിറ്റിയായ ഹെൽസിങ്കിയിൽ നിന്ന് കുറച്ച് മാറുകയാണെങ്കിൽ അക്കോമഡേഷനും അതേപോലെ തന്നെ കുറവാണ്. എന്നാൽ നോർത്തേൺ സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ സിറ്റികളിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഏകദേശം 1,000 യൂറോ മാത്രമാണ് ഒരു മാസം ചെലവാവുക. 1,000 യൂറോയിൽ താഴെ താമസിക്കാൻ പറ്റുന്ന ചെറിയ സിറ്റികളും ധാരാളമുണ്ട്. സിറ്റി തിരഞ്ഞെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഹെൽസിങ്കി ഉൾപ്പെടെയുള്ള പ്രധാന സിറ്റികൾ. പബ്ലിക് ട്രാൻസ്പോർട്ടിന് വളരെ ചിലവ് കുറവുമാണ്. ജോലി സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ട്രാമുകളും ബസ്സുകളും ബോട്ടുകളുമെല്ലാം ധാരാളമുണ്ട്. അതിലൊക്കെ യാത്ര ചെയ്യുന്നതിനുള്ള പെർമിഷനാണ് ഈ ഒരു മന്ത്ലി പാസ് എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. പരമാവധി ജനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ഫിൻലൻഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.